ഹലോ നമസ്കാരം, ഞാൻ ആൻസി നുസൈഫ. ഇന്നത്തെ കോസ്റ്റ്യൂം കണ്ട് ഞെട്ടൊന്നും വേണ്ട കേട്ടോ. ഒരു ഓൺലൈൻ ആംഗിളയാകാനുള്ളൊരു ശ്രമത്തിലാണ്. ഇരുട്ടാകുമ്പ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഫേക്കൊക്കെ ഉണ്ടല്ലോ, അപ്പം പിന്നെ ഇത്തിരി വെളിച്ചമായാലും കുഴപ്പമില്ല. ഫേക്കൊക്കെ ഉണ്ട്. ആ, ഇവള് ജീൻസും കീറുള്ള ജീൻസ് ഇട്ടേക്കുന്നു. ഇവളെ തന്തയ്ക്ക് വിളിക്കണോ, തള്ളക്ക് വിളിക്കണോ, അത് ചത്തുപോയ അപ്പൂപ്പനമ്മയെ വിളിക്കണോ, അതോ വീട്ടിൽ പോയി ഉപദേശിക്കണോ? എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊന്നും സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല. നാട്ടിലെ മാത്രമല്ല, കുടുംബത്തിലെ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലെ പെണ്ണുങ്ങൾക്കൊന്നും തന്നെ സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല. എനിക്ക് ഓപ്പോസിറ്റ് സെക്സിനോടാണ് താല്പര്യം. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും ഓപ്പോസിറ്റ് സെക്സിനോട് തന്നെയാവണം താല്പര്യം. എൻ്റെ നാട്ടുകാർക്കും അതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവർക്കും ഓപ്പോസിറ്റ് സെക്സിനോട് തന്നെയാവണം താല്പര്യം. ഞാൻ ദൈവവിശ്വാസിയാണ്. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ദൈവവിശ്വാസിയാണ്. എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് എൻ്റെ നാട്ടുകാരെല്ലാവരും ദൈവവിശ്വാസികളായിരിക്കണം. അതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും തന്നെ ദൈവവിശ്വാസിയായിരിക്കണം. എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം സാരിയാണ് ഉടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിലെ പെണ്ണുങ്ങളെല്ലാം സാരി ഉടുക്കണം. എൻ്റെ നാട്ടുകാരെല്ലാം സാരി ഉടുക്കണം. എൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ പെണ്ണുങ്ങളും സാരി ഉടുക്കണം. എൻ്റെ വീട്ടിലെ പെണ്ണ് ഞാൻ പറയുന്നത് കേട്ട് വീട്ടിൽ വലിയ ചെയ്ത് വീട്ടിലടങ്ങിയിരിക്കുന്നതായിരുന്നു. എൻ്റെ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും സോഷ്യൽ മീഡിയയിലെയും എല്ലാ പെണ്ണുകളും അതുപോലെ തന്നെ ഇരിക്കുന്നു. എൻ്റെ അമ്മ 18-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് കൊച്ചുങ്ങളുണ്ടാക്കി ജീവിതം നോക്കി, ഭർത്താവിനെ നോക്കി, മക്കളെ നോക്കി ജീവിച്ചു. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിലെ എല്ലാ പെണ്ണുങ്ങളും, എൻ്റെ നാട്ടുകാരായ എല്ലാ പെണ്ണുങ്ങളും, അതുപോലെ എൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ പെണ്ണുങ്ങളും അതുപോലെ തന്നെ ജീവിക്കണം. എൻ്റെ പെണ്ണുകള്, എൻ്റെ ഭാര്യ, എല്ലാവരുടെയും ഇൻസ്റ്റാ, ഫേസ്ബുക്ക് പ്രൊഫൈൽസ് എല്ലാം ഞാൻ ലോക്ക് ചെയ്യാൻ പറഞ്ഞു, പ്രൈവറ്റ് ആക്കാൻ പറഞ്ഞു. അവരുടെ എല്ലാം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളും, എൻ്റെ നാട്ടുകാരായ എല്ലാ പെണ്ണുങ്ങളും, അതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ പെണ്ണുങ്ങളും അവരുടെ പ്രൊഫൈൽ ലോക്ക് ചെയ്യുന്നു. എൻ്റെ അമ്മ നടുമുറിയുന്ന പോലെ പണിയെടുത്ത് എല്ലാം ചെയ്താലും നമ്മളെ വീട്ടിലെ ആണുങ്ങൾ നെഞ്ച് വിരിച്ച് ടി വി കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ ആണുങ്ങളും, എൻ്റെ കുടുംബത്തിലെ എല്ലാ ആണുങ്ങളും, അത് എൻ്റെ സോഷ്യൽ മീഡിയയിലെ എല്ലാ ആണുങ്ങളും അതുപോലെ തന്നെ ചെയ്യണം. എൻ്റെ അമ്മയും പെങ്ങളും ഒന്നും 4 മണി കഴിഞ്ഞ്, മാക്സിമം 6 മണി കഴിഞ്ഞ് വീട്ടിൻ്റെ പുറത്തിറങ്ങത്തില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തിലെയും എൻ്റെ നാട്ടിലെയും എൻ്റെ സോഷ്യൽ മീഡിയയിലെയും പെണ്ണുങ്ങൾ ഒന്നും 4 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പാടില്ല.
പിന്നെ എനിക്ക് നീളമുള്ള മുടിയുള്ള പെൺകുട്ടികളെയാണ് ഇഷ്ടം. അതുകൊണ്ട് എൻ്റെ വീട്ടിലെയും കുടുംബത്തിലെയും നാട്ടിലെയും സോഷ്യൽ മീഡിയയിലെയും എല്ലാ പെണ്ണുങ്ങളും മുടി നീട്ടി വളർത്തണം. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ചുരിദാറാണ്. അതുകൊണ്ട് എൻ്റെ നാട്ടിലെയും എൻ്റെ സോഷ്യൽ മീഡിയയിലെയും എൻ്റെ കുടുംബത്തിലെയും എല്ലാവരുടെയും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ചുരിദാറാണ്. എല്ലാവരും ചുരിദാർ തന്നെ ഇടണം. എൻ്റെ കുടുംബത്തിലെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ ശരീരം കണ്ടു കഴിഞ്ഞാൽ വല്ലതൊക്കെ തോന്നും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ എല്ലാ പെണ്ണുങ്ങളും കവർ ചെയ്താണ് നടക്കുന്നത് എല്ലാം. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെയും എൻ്റെ സോഷ്യൽ മീഡിയയിലെയും എല്ലാ പെണ്ണുങ്ങളും എന്നെ പോലെ ശരീരം മറച്ചു നടക്കണം. എനിക്ക് എൻ്റെ ഭർത്താവ് ആവശ്യത്തിന് സ്വാതന്ത്ര്യം തരുന്നുണ്ട്. എനിക്കതിൽ കൂടുതലൊന്നും വേണ്ട. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിലെയും എൻ്റെ നാട്ടിലെയും എൻ്റെ സോഷ്യൽ മീഡിയയിലെയും എല്ലാ പെണ്ണുങ്ങളും അതുപോലെയാവണം.